ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അർച്ചന. എന്താടോ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിച്ചിട്ട് സച്ചി അവിടേക്ക് വന്നു. ആ ധനുഷിനെ ഇവിടെ താമസിപ്പിച്ചത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ഒരു സംസാരവും പെരുമാറ്റവും ഒന്നും ശരിയല്ല. അത് പറഞ്ഞിട്ടാണെങ്കിൽ നന്നായിട്ടെന്നോട്ട് മനസ്സിലാകുന്നതുമില്ല എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, കണ്ടോ സച്ചിയേട്ടൻ വരെ അതിപ്പോൾ എൻ്റെ തോന്നലാണെന്നാണ് പറയുന്നത്. എനിക്ക് ഉറപ്പുള്ള കാര്യം എൻ്റെ തോന്നലാണെന്ന് എല്ലാവരും ധരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ടെൻഷനാകുന്നത്. സച്ചി പറയുന്നു, ശരി, ധനുഷ് ഇവിടെ വന്ന് താമസിക്കുന്നത് തനിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ പന്തികേടുണ്ടെന്ന് താൻ പറയുന്നതും ഞാൻ അംഗീകരിക്കാം. പക്ഷേ അത് തനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഓഫീസിൽ ഒരുമിച്ചാണുള്ളത്. അയാളൊരു ഫേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ അർച്ചന പറയുന്നു, ശരി, ഇനിയിപ്പോൾ അതിന് സംശയമായാൽ തന്നെ പുറത്തുനിന്നൊരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അയാൾ എന്താ ഏതാ എങ്ങനെയുള്ള ആളാ? മിനിമം ഇതെങ്കിലും നമ്മൾ അറിയണ്ടേ? ഇരിക്കേട്ട് സച്ചി പറയുന്നു, അതൊന്നും അറിയാതെ നന്ദേട്ടൻ ഇവിടേക്ക് ഒരാളെ കൊണ്ടുവരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തനിക്കും അറിയാവുന്ന കാര്യമല്ലേ. എൻ്റെ സച്ചിയേട്ടാ, ഒന്ന് മനസ്സിലാക്കുക, രണ്ട് പെൺകുട്ടികളുള്ള വീടാണിത്. അതെന്താ എല്ലാവരും മറക്കുന്നത്? ഇവിടെ സീമന്തത്തിന് ആദ്യം വന്നപ്പോൾ മുതൽ ഞാൻ അവനെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള പെൺകുട്ടികളോട് അവരുടെ അവൻ്റെ ഒരുമാതിരിയുള്ള വർത്തമാനം. ഓഫീസിലും നിങ്ങളുടെ മുന്നിലും ചിലപ്പോൾ അയാൾ നല്ല പിള്ളി ആയവായിരിക്കും. പക്ഷേ നിങ്ങളെ കൺവട്ടം മറയുമ്പോൾ അയാളെ തനി സ്വരൂപം എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എന്തായാലും അനഘയുടെടുത്ത് അയാളുടെ ഒരു പരിപാടിയും നടക്കില്ല. അതോർത്ത് താൻ പേടിക്കണ്ട. എന്നാൽ അർച്ചന പറയുന്നു, എൻ്റെ പേടി അനഘയുടെ കാര്യം ഓർത്തിട്ടല്ല സച്ചിയേട്ടാ, സ്നേഹയുടെ കാര്യത്തിലാണ്. അവളോട് അയാൾ എന്തൊക്കെയോ തമാശ ഒപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ട് വട്ടം എനിക്ക് നല്ല വ്യക്തമായ സാഹചര്യത്തിൽ സ്നേഹയെ ഞാൻ കണ്ടിട്ടുണ്ട്. വാക്കുകളിൽ മയങ്ങി വീഴുന്ന പ്രായമാണ് അവളുടേത്. ഞാൻ കരുതുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്നേഹം വലിയൊരു തകർച്ചയിലായിരിക്കും പോകുന്നത്. നമുക്കാർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വലിയ തകർച്ചയിലേക്ക്. അന്ന് എൻ്റെ ഈ ഊഹങ്ങളെല്ലാം എല്ലാവരും ശരിവെക്കും. പക്ഷേ സ്നേഹയെ നമുക്ക് നഷ്ടപ്പെടും, തീർച്ചയാണ് അത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇനി സംശയം പറയാം. ധനുഷ് എന്ന വ്യക്തി വെറുതെ വന്നതല്ല ഈ നാട്ടിലേക്ക്. ഈ നാട്ടിലുള്ള ആരോ അയാളെ കൊണ്ടുവന്നതാണ്. ചിലപ്പോൾ ഈ വീട്ടിലുള്ള ആരെങ്കിലും. അതെ സച്ചിയേട്ടാ, എനിക്ക് സംശയമുണ്ടെന്നൊക്കെ. ധനുഷും അവൻ്റെ കേട്ടതിയും തമ്മിൽ നേരത്തെ പരിചയക്കാരാണോ എന്ന് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അത് കേട്ടൊരു ഷോക്കായതുപോലെ നിൽക്കുകയാണ് സച്ചി. ആ പണത്തിൻ്റെ കാര്യം എല്ലാവരും മറക്കണം എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ അതിപ്പോഴും ഉണ്ടല്ലോ. എടുത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല, പകരം മറ്റൊരാൾ വരുന്നു. അയാൾ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുന്നു, വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ തമ്മിൽ എവിടെയെങ്കിലും നമുക്ക് ആർക്കും അറിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിലോ? സച്ചിയേട്ടൻ ഉറപ്പിച്ചോ, ഈ വീടിൻ്റെ അടിത്തറ ഇളകി തുടങ്ങിയിട്ടുണ്ട്. നെല്ലിശ്ശേരി കുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടാൻ പറ്റുന്ന ഒരു സർപ്പത്തിനാണ് നമ്മൾ പാല് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും ചുറ്റിപെരിഞ്ഞ് നെറുകയിൽ കുത്തുന്ന ഒരു വിഷസർപ്പത്തിന്. അത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അതിനെപ്പറ്റി ചില സംശയങ്ങൾ സച്ചിക്കും തോന്നുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചിയും. അർച്ചന പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി. പിന്നെ സന്ധി പറഞ്ഞ കാര്യവും ഇപ്പോൾ ഓർക്കുകയാണ് സച്ചി. ഇപ്പോൾ എല്ലാം വന്നു നിൽക്കുന്നത് അവന്തികയുടെ മേൽക്കാണ്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ സച്ചിക്കും തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. രാത്രിയിൽ പുറത്തിറങ്ങുകയാണ് ധനുഷ്. വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്തിനാണാവോ ഇത്രയും വലിയ വീടൊക്കെ? ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടല്ലോ, പിന്നെ എന്തുമായിക്കൂടാ? എനിക്കിതുപോലെ ഒരു വീട് വേണം. എന്നിട്ട് സപ്രപഞ്ചത്തിൽ ഇതുപോലെ കിടന്ന് ജീവിതം ആസ്വദിക്കണം. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇതുപോലെ ഒരു വീട്? ഇത് തന്നെ ആയിക്കൂടെ. എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഒരാളായാൽ പിന്നെ ലാഫിൽ നോ പണി, ഒള്ളി സുഖിക്കൽ. എന്തായാലും ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇവിടെ കയറി പറ്റണം എന്നൊക്കെ ധനുഷ് വിചാരിക്കുകയാണ്. ആ സമയത്ത് നന്ദൻ പുറത്തേക്ക് വരുന്നു. രാവിലെ ജോഗിങ്ങിനായിട്ട് ഇറങ്ങിയതായിരുന്നു നന്ദൻ. മറഞ്ഞു നിന്ന് ഇത് ധനുഷ് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്ദൻ ഓടാൻ പോയി. അതിന് പിന്നാലെ ധനുഷും ഓടുകയാണ്. സാറേ എന്ന് പറഞ്ഞിട്ട് നന്ദന്റെ പിന്നാലെ വരികയാണ് ധനുഷ്. ധനുഷോ എന്ന് പറഞ്ഞ് നന്ദൻ തിരിഞ്ഞു നോക്കുന്നു. രണ്ടുപേരും പരസ്പരം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. ധനുഷ് ഒന്നും ഓടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നുണ്ട്, ഞാൻ ഓടാനും പോകും, ഓടിക്കുകയും ചെയ്യും. ഓടിക്കാനോ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ, അയ്യോ ഓടിക്കൽ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല. നാട്ടിലുള്ളപ്പോൾ ഈ സ്കൂളിലും കോളേജിലുമൊക്കെ ഫിറ്റ്നസ് റൈഡായിട്ട് ഞാൻ പരിശീലനം നടത്താൻ പോകാറുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കേട്ട് നന്ദൻ പറയുന്നുണ്ട്, ഒരു ധനുഷ് ഒരു സകലകലാ വല്ലഭനാണല്ലോ, തനിക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ സാർ. വെറുതെ ഇരുന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ബോഡി തകരാൻ തുടങ്ങും. നന്ദൻ പറയുന്നു, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയം ഞാൻ പറയട്ടെ. ധനുഷ് എപ്പോഴും ഹാപ്പിയാണ്. ചിരിച്ച മുഖമല്ലാത്ത ഒരു മുഖം തന്നിൽ നിന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതെങ്ങനെ സാധിക്കുന്നുണ്ടോ?
തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? എനിക്ക് കേട്ട് ധനുഷ് പറയുന്നു, പ്രശ്നങ്ങളില്ലെന്ന് ആര് പറഞ്ഞു സാർ? എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട് ചില പ്രശ്നങ്ങൾ. നമ്മൾ അതിൻ്റെ വഴിക്ക് പോയാൽ ജീവിതം സ്വാഹ. സാറിനറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. നമ്മൾ ഹാപ്പി ആയിരുന്നാലേ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ സാധിക്കൂ. നന്ദൻ പറയുന്നു, എടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ധനുഷിനെ ഒരാളെ പോലെ ഒരാളെ കാണുന്നതും പരിചയപ്പെടുന്നതും ആദ്യമായിട്ടാണ്. അങ്ങനെ നന്ദൻ മുന്നേ നടന്നു പോകുന്നു. ഒരു പുച്ഛത്തോടെ അവിടെ നിൽക്കുകയാണ് ധനുഷ്. ഇതേ സമയം സ്നേഹ ഹോളിലിരുന്ന് ഫോണിൽ കാണുകയായിരുന്നു. നന്ദനും ധനുഷും അവിടേക്ക് വരുന്നു, റീൽസ് കാണുകയാണ് അല്ലേ? രാവിലെ നീ മൊബൈൽ കുത്തിയിരിക്കാതെ എന്നോടൊപ്പം പുറത്തേക്ക് വന്നൂടെ? എനിക്ക് നന്ദൻ സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. എന്തിന്? അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കഴിച്ച് ഞാൻ തടിവെക്കാൻ നോക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ നടന്ന് ഉള്ള ശരീരം കൂടി കളയാനേ ഞാനില്ല എന്ന് സ്നേഹ പറയുന്നു. നല്ല ഉത്തരം പറഞ്ഞു വായടപ്പിക്കാൻ ഇവളെ കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരാൾ. നീ ഒരു കാര്യം ചെയ്, നീ പോയിട്ട് ധനുഷിനെ നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ, അതിലെങ്കിലും നിന്റെ കഴിവൊന്ന് തെളിയിക്കേ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ, അതിലെങ്കിലും എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലും എനിക്ക് കഴിവില്ലെന്നാണോ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചായ ഇടാനായി സ്നേഹ അകത്തേക്കും പോകുന്നു. ധനുഷ് ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നന്ദൻ അകത്തേക്ക് കയറി പോകുന്നു. ആ സമയത്ത് സന്ദീപും ആദ്രയും താഴേക്കിറങ്ങി വരികയാണ്. രാവിലെ രണ്ടാളും എങ്ങോട്ടാണെന്ന് ധനുഷ് ചോദിക്കുന്നു. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്നെ സന്ദീപ്. അപ്പോൾ ഇന്ന് ഓഫീസിലേക്കൊന്നും വരുന്നില്ലേ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് വരാം എന്ന്. അപ്പോൾ സൈറ്റ് വിസിറ്റിങ്ങിന് ഇന്ന് ആര് പോകും? ഇന്ന് പോയേ പറ്റൂ എന്നൊക്കെ ധനുഷ് പറയുന്നു. ഈ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ ഇനിയെങ്കിലും പഠിക്കണ്ടേ? എത്രയാന്ന് കരുതിയ ഈ സൈറ്റിൽ കയറി നടക്കുന്നത്? സന്ദീപിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ പറഞ്ഞു തരില്ലേ? പിന്നെ എൻ്റെ ശിക്ഷണത്തിൽ ബിസിനസ് പഠിക്കുമ്പോൾ ഇതുപോലെ ഭാര്യയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ലീവൊന്നും തരില്ല. നന്ദൻ സാറിൻ്റെയും സച്ചി സാറിൻ്റെയും ഇങ്ങനെ ജീവിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടാക്കി അത് ചെയ്ത് നോക്കണം. ഒരു കണക്കിനെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സന്ദീപിൻ്റെ ആറ്റിറ്റ്യൂഡും സന്ദീപിൽ തന്നെയുള്ള ആത്മവിശ്വാസക്കുറവും കാരണം എന്ത് ചെയ്താലും അത് വിജയിക്കാൻ കുറച്ച് പാടായിരിക്കും. സന്ദീപിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കേണ്ട ആളാണ്? അല്ലെങ്കിലും അറിയാവുന്നതിൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലല്ലോ എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ ഇതൊന്നും സന്ദീപിനും ആദ്രയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒടുവിൽ സന്ദീപ് പറയുന്നുണ്ട്, ധനുഷിനോട് ആരാ പറഞ്ഞത് എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലെന്നും ആത്മവിശ്വാസക്കുറവുണ്ടെന്നും? അത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ധനുഷ്. എങ്കിലും അത് പറയണ്ട, ധനുഷ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ്. ജർമ്മനിയിൽ പോയി ബിസിനസ് പഠിച്ച ആളാണ് ഞാൻ. ബിസിനസ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ ചെയ്യാത്തത് നന്ദേട്ടനും സച്ചേട്ടനും അച്ഛൻ്റെ കീഴിൽ നിന്ന് ചെയ്തുകൊണ്ട് ഞാനും അവരുടെ കീഴിൽ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്കും അതാണ് ഇഷ്ടം. എങ്ങനെ നോക്കിയാലും ധനുഷ് വാങ്ങിയ റാങ്കിനേക്കാൾ മുകളിലാണ് എൻ്റെ വിദ്യാഭ്യാസവും ലോകപരിചയവും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും. എന്താ ധനുഷിനെ കാണണോ എൻ്റെ സർട്ടിഫിക്കറ്റ്? പിന്നെ ഞാൻ സൈറ്റിൽ പോകുന്നതും അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും. ധനുഷിനെ അടക്കം അവിടുത്തെ ഒരു സ്റ്റാഫിനെയും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എറിയാൻ അറിയാവുന്നവരുടെ കയ്യിൽ വടിയുണ്ട്, തൽക്കാലം അത് എറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധനുഷ് ചോദിക്ക്, ഇപ്പോൾ തന്നെ ആ സംശയം നമുക്ക് തീർക്കാമെന്നും സന്ദീപ് പറഞ്ഞപ്പോൾ ധനുഷ് ആകെ ചമ്മിയതുപോലെയായി. എനിക്കറിയാതെ ഞാൻ സംസാരിച്ചതാണ് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ ഇത് കേട്ടുനിന്ന ആദര പറയുകയാണ്. ധനുഷ് ഇപ്പോൾ സന്ദീപിൻ്റെ മാസ ശമ്പളക്കാരനാണ് എന്ന് പറഞ്ഞാൽ തരുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള്. അത് കൃത്യമായിട്ട് തരുന്നത് കമ്പനിയിലെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ധനുഷിന് വെറുതെ കളി പറയേണ്ട ആളാണോ കമ്പനി MD? അറിയാത്ത കാര്യം പറയുമ്പോൾ ആരോടാണെന്നുള്ള മിനിമം കോമൺ സെൻസ് ഇല്ലാത്ത ആളാണോ കമ്പനി വൈസ് പ്രസിഡന്റ്? ധനുഷ് ഇപ്പോൾ സന്ദീപിൻ്റെ മാസ ശമ്പളക്കാരനാണ് എന്ന് പറഞ്ഞാൽ തരുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള്. അത് കൃത്യമായി തരുന്നതേ കമ്പനിയിലെ ജോലി കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ വീട്ടിലെ ഉള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നേരത്തെ പറയുന്നത് കേട്ടോ, സന്ദീപിനെ ബിസിനസ് പഠിപ്പിക്കാം എന്നൊക്കെ. അത്രയ്ക്ക് ഗതികേട് വരുമ്പോൾ സന്ദീപ് വന്ന് ശിഷ്യത്വം സ്വീകരിച്ചോളും. ദേ നന്ദേട്ടൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി ആ സ്വാതന്ത്ര്യം ഈ വീട്ടിനകത്ത് കാണിക്കണ്ട. മനസ്സിലായോ ധനുഷിന്? ഇരിക്കേട്ട് ആകെ ചമ്മിയതുപോലെ ആകെ നാണം കിട്ടതുപോലെയും ധനുഷ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മനസ്സിലായി ഞാൻ സന്ദീപിനോട്. അത്രയും പറഞ്ഞപ്പോൾ ആദരെ പറയുന്നു, അയ്യോ നിർത്തിയേ, കമ്പനി MDയെ പേരെടുത്താണോ വൈസ് പ്രസിഡന്റ് വിളിക്കുന്നത്? അല്ല, ഞാൻ ഈ MBA ഒന്നും പഠിച്ചിട്ടുമില്ല, റാങ്ക് ഹോൾഡറും അല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇനി മുതൽ സാർ എന്ന് വിളിക്കണം, മനസ്സിലായോ? മനസ്സിലായി എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ ആദരെ പറയുന്നു, ഇതൊക്കെ ധനുഷായിട്ട് പറയിപ്പിക്കുന്നതല്ലേ? മര്യാദയ്ക്ക് അവനവൻ്റെ ജോലിയും കാര്യം നോക്കി ജീവിച്ചാൽ എന്താ? ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയേ കൊള്ളാം. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വൈസ് പ്രസിഡന്റ് വെറുതെ ഏറെ കയറണ്ട. സന്ദീപ് പറയുന്നു, പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് വരുമ്പോൾ പെൻഡിങ് ഫയൽസ് എല്ലാം എൻ്റെ ക്യാബിനിൽ ഉണ്ടാകണം. പിന്നെ ഇന്ന് എനിക്ക് പകരം എല്ലാ സൈറ്റിലും വിസിറ്റിന് പോകേണ്ടതും ധനുഷാണ്. ഞാനോ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു, എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്ന് ധനുഷ്. നന്നായെന്ന് ആദരയും പറയുന്നു. ആദരേ വാ എന്ന് പറഞ്ഞ് സന്ദീപ് ആദരയും കൂട്ടി പോകുന്നുണ്ട്. എന്തായാലും ധനുഷിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ഈ
അടവൊന്നും സന്ദീപിനോട് മാധുരിയോടും നടക്കില്ല എന്നത്. അകേ നാണംകെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സന്ദീപ്. ധനുഷ് പിന്നീട് കാണിക്കുന്നത് സ്നേഹ കിച്ചണിൽ നിന്ന് ചായ ഇടുകയായിരുന്നു. ഇതെന്താ ചായയോ? നിനക്ക് ചായ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് അർച്ചന പറയുന്നുണ്ട്. എനിക്കല്ല, നന്ദേട്ടൻ പറഞ്ഞു ധനുഷിന് എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഓ അത് കേട്ട ഉടനെ നീ അടുക്കളയിൽ വന്ന് ചായ ഇട്ട് കൊടുക്കുന്നല്ലേ. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പോലും നീ എന്നോടാണ് പറയാറ്. അതിപ്പോ അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടേക്ക് മീരയും വരുന്നു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കലല്ല നിന്റെ ജോലി. വരുന്നവരുടെ ഉദ്ദേശം ചിലപ്പോൾ നല്ലതാവണം എന്നില്ല. അത് സ്നേഹം മറന്നുപോയതാണോ അത് അനുസരിക്കില്ലെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതാണോ? ഈ പറഞ്ഞ് ധനുഷിന് മുറി കാണിക്കാനും അവന് ചായ കൊടുക്കാനും നീ മെനക്കെടണ്ടായിരുന്ന ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എടുത്ത് ഈ ഞാനായിട്ട് ചെയ്തതല്ല, നന്ദേട്ടൻ പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ സ്നേഹ പറയുന്നു. മോളെ നന്ദേട്ടനെ നീ ഇപ്പോഴും കുഞ്ഞാണ്, അതുകൊണ്ട് മനസ്സിലൊന്നും വെക്കാതെയാണ് നന്ദൻ ഇതൊക്കെ പറയുന്നത്. നീ ചെയ്തത് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്ദേട്ടൻ പറഞ്ഞതുപോലെ നീ മനസ്സിലൊന്നും വെക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ നിന്റെ രീതികൾ അതല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് മീര അവിടേക്ക് വന്നത്. സ്നേഹെ, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ ഉപദേശിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല, എങ്കിലും പറയാണ്. നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള പ്രായമായി നിനക്ക്. കുറച്ചൊക്കെ കരുതലോടെ വേണം ഇനി ജീവിക്കാൻ. ചിലപ്പോൾ നിഷ്കളങ്കമായി നീ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയാവണം എന്നില്ല. ദേ ഒരു നിമിഷം നമ്മുടെ ചിന്തയൊന്നും മാറിയാൽ ജീവിതം പാഴാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിച്ചാൽ പിന്നീട് വിഷമിക്കേണ്ടി വരില്ല. അർച്ചനെ പറയുന്നു, ജീവിതത്തിൽ പല ആൾക്കാരും വരും പോകും, അവരെയൊക്കെ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് നീയാണ്. വന്നു പോകുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല, പരിധിയും നീ തന്നെ വെട്ടണം. അതിൽ നിന്നുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അപാകതയായിട്ട് തോന്നിയെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന തന്നെയാണ് ആ ചായ എടുത്ത് ധനുഷിന് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. വിഷമത്തോടെ സ്നേഹ അവിടെ നിൽക്കുന്നു. ഈ സമയം നന്ദനും ധനുഷും സംസാരിച്ചിരിക്കുകയായിരുന്നു. ധനുഷിനോട് നന്ദൻ പറയുന്നു, ധനുഷ് വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടിട്ട് വരൂ. എന്നാൽ ധനുഷ് പറയുന്നു, വേണമെന്നില്ല സാർ, ഇനിയിപ്പോൾ ഒരു മാസം കഴിയട്ടെ. അർച്ചന അവിടേക്ക് ചായ ഇങ്ങനെ നീട്ടിയപ്പോൾ സ്നേഹയാണെന്ന് കരുതി. ധനുഷ് പറയുന്നു, ആഹാ സ്നേഹമുള്ള ചായയായിട്ട് വന്ന്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അർച്ചനയാണ് മുന്നിൽ നിൽക്കുന്നത്. ദേഷ്യത്തോടെ അർച്ചന ധനുഷിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ധനുഷ് അങ്ങ് എന്തോ പോലെയായി. ധനുഷ്, ചായ എടുക്ക് എന്ന് അർച്ചന പറയുന്നുണ്ട്. എടുക്കെന്ന് നന്ദനും പറയുന്നു. അങ്ങനെ ധനുഷ് ചായ എടുത്തു. നന്ദേടൻ ചായ വേണോ എന്ന് അർച്ചന ചോദിക്കുന്നു. വേണ്ട, ഇപ്പോൾ വേണ്ട എന്ന് നന്ദൻ. അർച്ചനെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ലെന്ന് സച്ചിയോടൊന്ന് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് ഇന്ന് ചില ഡിസ്കഷനുണ്ട്. എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.